ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും ഇത്തവതരിച്ചീടിന ശ്രീപതേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ജ്ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാമനുഷ്യനായ ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ, ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷ്വ ഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ധാതാവു താൻ അരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുദാ ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും. യോഗേശ തേ മഹാമായാ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം. ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ. ത്വൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോളിതം അപ്രവക്തവ്യം മയാ രാമ കുത്രചിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. വന്നീടുഷസ്സിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിന്നൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ. വത്സ മമ ത്വം ബഹി പ്രാണനാകയാൽ ഉത്സവത്തിന്നു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരമോരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും.
രാജീവ സംഭവ നന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൻ കൗസല്യയും തനയാലഭ്യുതയാർത്ഥമായി കൗതുകമോട് പൂജിച്ചിതു ലക്ഷ്മിയെ നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്യാ വണങ്ങി വാണീടിനാൾ ഇത്ഥം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരീ കേട്ടുകൊൾകൻ നരുളി ചെയ്തു എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാകാമുകൻ രാഘവനങ്കജനാശനവന്ദിതൻ കേശവൻ അംഗജലീലപൂണ്ടന്തപ്പുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നൊടും നീലോൽപ്പലദള ശ്യാമള വിഗ്രഹൻ നീലോൽപ്പലദള ലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ടു പത്നിയാൽ വിജീതനായ അതികോമളൻ ബാലനിശാകര ഫാലദേശേലസന്മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്ദരൻ പ്രാലേയ ഭാനുസമാനനയാം സമം ലീലയാ താംബൂലചർവാണധൈര്യനു വേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സംഗാശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പദ്യാസനാചമനീയാർഖ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയസംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊൾവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു
കാൺമാനവകാശവും വന്നിതു പുണ്ഡരീകോത്ഭവപുത്ര മഹാമൂനേ, എന്നുടെ വംശവും ജന്മവും രാജ്യവുമിന്നു വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനിന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും. ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ. മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജസംഭവനാദിത്രിണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും. ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിതവർണഭേദം പൂണ്ടു സത്വരജസ്തമോനാമഗുണത്രയയുക്തിയായിടിന വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതുമവൾ സത്യം. ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീ രമാദേവി ജാനകീ മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും. ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിതേയാധിപൻ നീ ശചി ജാനകി ജാതവേദസ്സു നീ സ്വാഹാമഹീസുത. അർക്കജന്നീ ദണ്ഡനീതിയും ജാനകി
രക്ഷോവരൻ ഭവാൻ താമസി ജാനകി, പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി, ശക്രദൂതൻ നീ സദാഗതി ജാനകി, രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത, രാജരാജൻ നീ വസുന്ധരാ ജാനകി, രാജപ്രവര കുമാര രഘുപതേ രാജീവലോചന രാമ ദയാനിധേ, രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി, സ്വർദ്രുമം നീലതാരൂപിണി ജാനകി, വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞീടുന്നു, സത്യപരാക്രമ സൽഗുണവാരിധേ, യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം, വേദാന്തവേദ്യ തൽസർവവുമേവ നീ, ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം, യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും, നിങ്ങളിരുവരുമെന്നേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ, മായയാ മൂടിമറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂലമവ്യാകൃതമായതും, പിന്നെയതിങ്കൽ നിന്നുള്ളു മഹത്തത്വമെന്നതതിങ്കൽ നിന്നുണ്ടായി സൂത്രവും, സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നോർവേ പതേ, പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാരബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായോന്നല്ലോ. ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും, ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ, സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതുമന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ, സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു, രാജീവലോചനനാകുന്ന നീയല്ലോ, നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും, നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ, നിൻകളിയാകുന്നിതൊക്കെയോർക്കും വിധോ, കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം, നാരായണ നരകാരേ നരാധിപ, ജീവനും രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു, നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ, ത്വൽക്കഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും, ത്വൽപാദ പങ്കജഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും,
ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നീടുമില്ലൊരു സംശയം. ത്വത്ഭക്ത ഭൃത്യ ഭൃത്യന്മാരിലേകനെന്നൽപ്പജ്ഞാനാമെന്നയും കരുതേണമേ. മായയാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നെ കദാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നയനുഗ്രഹിക്കേണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നീ വണ്ണം പറഞ്ഞിടിനാ നാരദൻ. ആനന്ദബാഷ്പ പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണമുൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജനായോരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരും വെട്ടിരിക്കുന്നിതു. നീയുമതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നു കൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായി അരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായികതുമൂലം കാലവിളംബനമെന്തിനെന്നലല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം ദൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധകർമ്മ ഫലൗഖക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളേ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ. നാളീകലോചനൻ പാദങ്ങൾ തന്നാണെ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയനാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു. വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി
ലഭിക്കുമതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. എങ്കിലോ രാജാ ദശരഥൻ ഏകദാ സങ്കലിതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദം അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ശ്രേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടുമതു നിർണയം മാനസേ. എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദസംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടുമത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണമഭിഷേകമിളമയായി നാളീകനേത്രനാം രാമനു നിർണയം.